ആ നമസ്കാരം. ഞാൻ ഒരു വാർത്ത ട്വന്റിയിലെ, ഞാൻ ഒല്ലൂര് താമസിക്കുന്നത്, തൃശ്ശൂർ ഒല്ലൂരോ. ആ എന്റെ പേര് ഷൺമുദാസ്. ഷൺമുദാസ്, ഞാനൊരു ഞാനിത് കാലങ്ങളായിട്ട് അതായത് ഈ 2021 ഞാൻ അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് അടുത്ത് റോഡുകളും മറ്റുള്ള കണ്ടപ്പോ കൊതിയായി. ഞാൻ ഇതേവരെ ആർക്കും വോട്ട് ചെയ്യാത്ത ആളാ. പക്ഷെ ആ പ്രസ്താവനം നമുക്ക് ഇവിടെ വരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, അതുപോലെ 250 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ സാബുവിനെ എന്റെ പൂജാ റൂമിൽ ഞാൻ ഫോട്ടോ വെച്ചിട്ടുള്ളത്. അങ്ങനെ ആധാരിക്കുന്ന ഒരാളാ. ചെറിയ ഓട്ടോഷ ഒക്കെ ഓടിക്കുന്ന കാര്യങ്ങൾ, ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട് സ്ഥലത്തിന്റെ പരിപാടി ഉണ്ട്. എങ്കിലും അത് പറ്റിയെങ്കിൽ ഈ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ താമസിക്കുന്ന പുത്തൂരാണ്, മാണാമല പുത്തൂരാണ്. പക്ഷെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അതില് പ്രവർത്തിക്കാൻ വരെ തയ്യാറാണ്. എനിക്കൊരു 10-59 വയസ്സായി. പക്ഷെ ഇതേവരെ ഞാൻ ആരും ഒരു മഹാത്മാഗാന്ധി മറ്റുള്ള പറഞ്ഞ വയസ്സ് പബ്ലിക്കായിട്ടൊരു ഒരു പഞ്ചായത്ത് കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും എസി റൂമിൽ വാഗ്ദാനം മറ്റുള്ളവർക്ക് ഉണ്ട്. വേണ്ടല്ലോ, ഒരു MLA ഹിന്ദു ഒരു ശ്രീരാമന്റെ അമ്പലം പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനടി വാർത്ത കൊടുത്തിട്ടില്ലേ, ഒരു വൃത്തിയെടുത്ത വാർത്ത ശ്രീരാമൻ അറസ്റ്റ് ചെയ്തിട്ടാണ് എന്തൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂർ MLA പറഞ്ഞാണ്. എന്തായാലും സുരേഷ് ഗോപി നല്ലതായി. കാരണം ചില ഹിന്ദുക്കള് അറിയാണ്ട് എടുത്തിട്ടുള്ള ഒരു വിഷപ്പാമ്പുണയ്യ മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഇത്രയൊക്കെ ചതിയിൽ പെട്ടാലും ഒരു ഹിറ്റ് ചെറുതായിട്ട് കിട്ടി കഴിഞ്ഞാൽ പുഴുക്കടിയുള്ളവർക്ക് ഹിറ്റ് കൊടുത്താൽ അതാണ് അതൊന്ന് വലുത് കുറേ. ഇത്ര കൊല അരികള് ഇത്രയൊക്കെ ചാക്കടങ്ങിന് അരി കൊടുത്ത് മോദി എന്ന് പറയില്ല, അരി നിന്നപ്പോഴാ പറഞ്ഞ മോദിയിലെ അരി. അപ്പൊ നമ്മൾക്ക് വെച്ചാൽ 2020 പോലെ ഒരു പ്രവർത്തനം നമ്മുടെ ഈ 140 മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു വിജയമായിട്ട് മാറും. സാബുനെ ഒരു പ്രതിഷ്ഠ ചെയ്യാന്നുള്ളതാണ് എന്റെ ഇത്. വിഗ്രഹ പ്രതിഷ്ഠ പോലെ ചെയ്യണം, അങ്ങനത്തെ ഒരു മനസ്സുണ്ടല്ലോ. ഞാൻ ആളെ വാർത്തകളൊക്കെ കൂടെ കേട്ടിട്ടുള്ളതാണ്. അതേ ഷേപ്പിൽ തന്നെ 2020 തകർക്കാൻ പോണ അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അത് ആ പിള്ളേരൊന്നല്ല ചെയ്തിട്ടുള്ളത്, ഈ പാർട്ടിക്കാർ ചെയ്തിട്ടുള്ള ഒക്കെ നമുക്ക് വിടിയിരുന്ന് കാണാമെന്ന് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരു എന്തൊരു ഇത് വളർന്നു വരുമ്പോൾ ഈ കേരളത്തെ ഇവര് തമ്മിൽ പറച്ചിൽ പറയും, തൊഴിലാളി വർഗം തൊഴിലാളി വർഗം. ഒരു കാല എത്ര ഒരു കാലത്ത് 80 ഉറങ്ങിയിട്ട് മന്ത്രി സഭയിൽ കയറി വന്നിട്ട് ഉറങ്ങി എന്റെ അടുത്ത് ഇങ്ങനെ കണ്ണു തിരുമ്പി നോക്കി 500 ഏക്കർ ഭൂമിയാണ് നിലമ്പൂര് കോവിലത്തിന്റെ പോയെ. പാട്ടെടുത്ത് പാട്ടക്കാർക്ക് പേര് പറഞ്ഞിട്ട് കിട്ടിയത് മുഴുവൻ നേതാക്കന്മാരെ പേരില്. അങ്ങനത്തെ ഒരാളല്ല സാബു. സാബുവിന് ജനങ്ങളെ കാശ് വേണ്ടെന്ന് എനിക്കറിയാം. കാരണം വെച്ചാൽ അത് അവര് 10 തലമുറ ജീവിക്കാനുള്ള സ്വത്ത് അവർക്ക് അവരെ കാരണവന്മാരെ സംഭവിച്ചിട്ടുണ്ട്. ശ്രീ സാബു ജേക്കബിന്റെ 2020 പാർട്ടിയെ പറ്റിയുള്ള താങ്കളുടെ ഇതിലേക്ക് കേട്ട് വളരെ സന്തോഷമുണ്ട്. ഇത്ര ധീരനായ ഒരു നല്ലൊരു നേതാവ്, കേരളത്തിലെ മുഖ്യമന്ത്രിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാനുള്ള കഴിവുള്ള ശ്രീ ജേക്കബിന് ആദ്യം തന്നെ അഭിനന്ദനം അറിയിച്ചുകൊള്ളട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കോൺഗ്രസ്സുകാർ ചെയ്യുകയാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുകയാണെങ്കിൽ, BJP ചെയ്യുകയാണെങ്കിൽ, സാബു ജേക്കബ് പറഞ്ഞ പോലെ അവരെ ഇതെല്ലാം ഈ ഇത്രയും പറഞ്ഞ വാക്കുകൾ പാലിക്കുകയാണെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ അവരെ ബഹിഷ്കരിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് സാധാരണക്കാരന് ജീവിക്കാൻ വയ്യാത്ത രീതിയിൽ പഞ്ചായത്തിൽ ഒരു കെട്ടിടം പെർമിറ്റിന് ടാക്സ് കൂട്ടി, അത് 100 ഇരട്ടിയാണ് അതിൻ്റെ പെർമിറ്റിന് 100 ഇരട്ടി, പിന്നെ അത് അടുത്ത സെസ് വരുന്നു, അങ്ങനെ നികുതി കൂട്ടിക്കൂട്ടി ജനങ്ങളെ ആകെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇടതും വലതും മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു ഭരണം ഇവിടുന്ന് മാറി ഒരു പുതിയ പാർട്ടി ഇവിടെ വരുമ്പോൾ ഇതിനൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ശ്രീലങ്ക പറ്റിയതുപോലെ, ഇസ്രായേലിന് പറ്റിയപോലെ സ്വയം അവരോട് ലാസ്റ്റ് ഭീകരപ്രവർത്തനം മറ്റേ ഭീകരന്മാരെ വളർത്തിയെടുക്കുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്. ഇതിനെല്ലാം ഒരു പോംവഴി വരണമെങ്കിൽ ഭീകര സംഘടനയെല്ലാം നിരോധിച്ചുകൊണ്ട് നല്ലൊരു സംഘടന, നല്ലൊരു കേരളത്തിൽ നല്ലൊരു ജാതി മതമൊന്നും ഇല്ലാത്ത മനുഷ്യൻ എന്ന പദത്തിൽ, ക്രിസ്ത്യൻ അവൻ്റെ മതം ആചരിക്കട്ടെ, മുസ്ലിം അവൻ്റെ ആചരിച്ച് ജീവിക്കട്ടെ, ഹിന്ദു അവരുടെ ആചാരം അനുസരിച്ച് ജീവിക്കട്ടെ, സമാധാനപരമായി ഈ കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ, സാധാരണ തൊഴിലില്ലാത്ത നാട്ടിലെ തൊഴിൽ കിട്ടി, തൊഴിൽ എല്ലാവർക്കും, തൊഴിൽ എല്ലാവർക്കും, വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞ പോലെ, വൺ കേരള വൺ പെൻഷൻ, എല്ലാവർക്കും ഒരേ പെൻഷൻ. ഈ ആദർശങ്ങളൊക്കെ എൻ്റെ മനസ്സിലും ഉദിച്ചതാണ്. പക്ഷേ എന്നെക്കൊണ്ട് ഇത് നടത്താൻ ഈ നാട്ടിൽ സാധിക്കില്ല. പക്ഷേ ധീരനായ ഒരു പുത്രൻ നമുക്ക് വളർന്ന് വരുന്നുണ്ട്. ഒരു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തും. അദ്ദേഹം ഈ രാഷ്ട്രീയ കച്ചവടത്തിൽ നിന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 10-30,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. 4 പഞ്ചായത്തിൽ മാതൃകപരമായി ആ പഞ്ചായത്ത് ലാഭകരമായി ആ ജനങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല
ഇവിടെ മാവേലി സ്റ്റോർ എല്ലാം പൂട്ടിക്കെട്ടിപ്പോയപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു സ്റ്റോറൊക്കെ വരികയാണെങ്കിൽ, ജനങ്ങൾക്ക് ഗുണകരമായി വരികയാണെങ്കിൽ ഞാനും 100% അദ്ദേഹത്തോട് യോജിക്കുന്നു. ഇതെല്ലാ ജില്ലകളിലും വരണം. കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ, കോഴിക്കോട് ജില്ലയിൽ യൂണിറ്റ് തുടങ്ങണം. ഞാനും അതിലൊരു മെമ്പറാകാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ കണ്ണൂരിൽ നിന്നാണ്, എൻ്റെ പേര് ബാലൻ എന്നാണ്. 72 വയസ്സായി. ആ പറഞ്ഞു. ഞാൻ ഒരു വെള്ളം ചേർക്കാത്തൊരു കോൺഗ്രസ്സുകാരനായിരുന്നു ഇതുവരെ. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാനൊരു ശപഥം ചെയ്തിരുന്നു. 2020 എപ്പം കണ്ണൂർ മത്സരിക്കുന്നു അന്നേ ഞാൻ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അന്ന് വോട്ട് ചെയ്തില്ല. ഞാനത് നിങ്ങളോട് പറയാൻ വേണ്ടിട്ട് മാത്രം വിളിച്ചതാ. ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരെ ഒക്കെ ഉള്ളപ്പം ഈ 2020 എന്തോ പേടിക്കാനാ? അല്ല, ഒന്നും പേടിക്കണ്ട സാറേ. എനിക്ക് നിങ്ങളെയും നിങ്ങളെ ഈ ഐ2 ചാനലും സാബു ജേക്കബൻ ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. മിഞ്ഞാത്തല് സാബു ജേക്കബിന്റെ പ്രസംഗം ഉണ്ടല്ലോ, ആ പ്രസംഗത്തിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇടതു മുന്നണിയും വലതു മുന്നണിയും വേണ്ട, നമുക്ക് ഈ ജനങ്ങൾ നന്നാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുത്തേക്കാന്നൊരു ധാരണ കാണിക്കണ്ട് സാറേ. അതല്ലേ നമുക്ക് അതിന് ശരിയാകരുത്. ഞാൻ സേനാപതി രാജകുമാരി ഇടുക്കി. എന്റെ പേര് ജോയി. ഈ സേനാപതിയിലും രാജകുമാരിലും ഒക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളുള്ള ആളാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കണമൊക്കെ നല്ല താല്പര്യമുണ്ട്, നല്ല ഹാൻഡിൽ ഉണ്ട് എനിക്ക്. ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ നല്ലൊരു ഹാൻഡിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. ഫാദർ മരിച്ചതിന് ശേഷം ഞാൻ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളും പെടുത്തി വെച്ചിരിക്കാം. ജോർജ്, ഞാൻ പാലക്കാട് ജില്ല മണ്ണാർക്കാട് എന്ന് വിളിക്കുന്നതാണ്. പാലക്കാടൊക്കെ നമുക്ക് ഇവിടെ ആൾക്കാരെ ഓരോ കൊറോണയിലും ഓരോ പഞ്ചായത്ത് നമ്മുടെ പള്ളികളിലും ഒക്കെ ആയിട്ട് നമ്മൾ സംഘടിപ്പിച്ച് യൂത്തുകളെയൊക്കെ സംഘടിപ്പിച്ചു തരാം. ഞാൻ എരമല്ലൂരിന്നാണ് വിളിക്കുന്നത്. എരമല്ലൂർ പറഞ്ഞു. നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് തുടങ്ങാൻ പറ്റുമോ? എരമല്ലൂർ അല്ലേ, സാറിന്റെ പേരെന്തോ? എന്റെ പേര് ജോയി. ജോയി അല്ലേ. ഇങ്ങനെ ഡീറ്റെയിൽസ് 2020 ടീമിന് കൊടുക്കാം, അവർ വേണ്ടത് ചെയ്തോളും. ഓക്കെ, വളരെ സന്തോഷം വിളിച്ചതിന്. സാബു ജേക്കബ് പ്രസംഗിച്ചത് മുഴുവൻ പേപ്പറിൽ പ്രിന്റ് ചെയ്യാൻ പറയണം. പ്രിന്റ് ചെയ്ത് ആലപ്പുഴ ജില്ലയെ മുഴുവൻ കൊടുക്കാൻ പറയണം. അവിടെ ആ കള്ളന്മാരുടെ കൂട്, വലിയ കള്ളൻ, കൊച്ചുകള്ളൻ, ഇടത്തിരക്കള്ളൻ, ആലിബാബായി 40 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ ആ ചെങ്ങുന്നു ദേശത്താണ് വല്ലവൻ്റെയും കാശ്, വല്ലവൻ്റെയും പോക്കറ്റിലെ പൈസ കൊണ്ട് ജീവിക്കാൻ വേണ്ടി കുറേ എണ്ണം അവിടെ ഉള്ളത്. 809 എണ്ണവും പല്ലവന്റെയും കേസ് തപ്പി നടക്കുന്നവന്മാർ. ഞാൻ കൊല്ലത്തു നിന്ന് വിളിക്കാണ്. കൊല്ലത്ത് ഓൾറെഡി പിന്നെ ഇതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നാലും ഞാൻ പറയുകയാണ്, ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഇങ്ങനെ ഈ സാബു ജേക്കബ് 2020 തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ മുതലേ ഞങ്ങളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ഇതുപോലെ ഒരു പാർട്ടി ഫോം ചെയ്ത് കേരളത്തിൽ മൊത്തം അത് വ്യാപിക്കണം, എന്നിട്ട് ഇവർ വരണമെന്നുള്ള കാര്യം. കാരണം ഇത്രയും നെറികെട്ട ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷം എന്ന് പറയാൻ ടു മച്ച് നൗ. പിന്നെ വലതുപക്ഷ അവരുടെ സപ്പോർട്ടിങ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഇപ്പോഴത്തെ കള്ളക്കളികളെല്ലാം കാണുമ്പോൾ. എന്നാലും ഇത്രയും എന്താ പറയുക, സ്വേച്ഛാധിപതിയായ ഈ പിണറായി ഗ്രൂപ്പിനെയും പുറത്താക്കി, എന്നിട്ട് അവരുടെ തിരിച്ച് ഇവർ ചെയ്ത ക്രൈമിനെല്ലാം തിരിച്ച് ഇവരെ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ശരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു ഉണ്ടായി കാണാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ഇവർ മാത്രമേ വരാവൂ എന്നുള്ളതാണ്. വേറെ ഇളതിനും കൊടുക്കരുത്, വലതിനും കൊടുക്കരുത്, BJP കൊടുക്കരുത്. ആൻഡ് ഇവർ ഒരു കാര്യം കൂടെ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, BJP മതത്തിന് വേണ്ടിയിട്ടുള്ള ചില കളികളൊക്കെ കളിക്കുന്ന അത് നമുക്ക് തീർച്ചയായിട്ടും അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം ഓഫ്കോഴ്സ് മോദി ഇസ് എ വെരി ഗുഡ് പ്രൈം മിനിസ്റ്റർ, ബട്ട് സ്റ്റിൽ അണികൾ, സംഘപരിവാർ, RSS എന്നൊക്കെ പറയുന്നവർ കിടന്ന് നോർത്ത് ഇന്ത്യയിൽ കാണിക്കുന്ന ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സമാധാനത്തോടെ, പണ്ട് നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നു 1950s ഒക്കെ എങ്ങനെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ചു, അതേ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇന്നും ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം ഇന്ന് മക്കൾക്ക് ആർക്കും നാട്ടിൽ നിൽക്കേണ്ട എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിള്ളേരെല്ലാം മൂടോടെ പോവുകയാണ്, ആരുമില്ല. ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ ഓൺലി ജസ്റ്റ് ലൈക്ക് ഓൾഡ് ഏജ് ഹോം. എല്ലാ വീടുകളിലും പ്രായമുള്ള അപ്പനും അമ്മയും, ചിലർ അപ്പൻ മരിച്ച അമ്മ മാത്രം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതികളിലാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത്. ആർക്കും ഈ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഇത്രയും നല്ലൊരു സ്ഥലമുണ്ട്, കേരളം പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും ദൈവ തന്നിട്ടുള്ള ഒരു പ്ലേസ് വേറെ ലോകത്തും കാണത്തില്ല. ഇത് കളഞ്ഞിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ പോയി വല്ല നാട്ടിലും ഒക്കെ, എത്ര ഇനി അവിടുത്തെ സിറ്റിസൺസ് ആയെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു രണ്ടാംകിട പൗരന്റെ പരിഗണനയെ കിട്ടത്തുള്ളൂ ഇന്ത്യ എന്ന് പറയുമ്പോൾ. അതും സഹിച്ചുകൊണ്ട് ഇവരൊക്കെ ഇവിടെ നിന്ന് നഷ്ടപ്പെടുത്തി പോകാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമല്ലേ. തിരിച്ച് നമ്മുടെ ആ ഒരു പഴയ ഒരു സാധ്യത ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു.
അതുപോലെ അതിനു വേണ്ടിട്ട് ശരിക്കും സാബു ജേക്കബിന് അതുപോലെയുള്ള ആളുകളെ അതുപോലെയുള്ള കാൻഡിഡേറ്റ്സിനെ നിർത്തണം. അത്ര സിൻസിയർ ആയിട്ട് നിൽക്കുന്നവര് ഇവര് ഒരിക്കലും ഒരു പക്ഷെ കയറി കഴിഞ്ഞിട്ട് ഈ പുറത്ത് നിൽക്കുന്ന കൂടെ കയറുന്ന അണികളുണ്ടല്ലോ മിനിസ്റ്റേഴ്സ്, അങ്ങനെയുള്ളവരാണ് ഇതെല്ലാം കുളം തോണ്ടുന്നത്. ഒരു പക്ഷെ ഇത് സാഹചര്യം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. താങ്കള് ഈ 2020 കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ നടത്തുന്ന ഈ പ്രവൃത്തികൾ വലിയ ഒരു അനുഗ്രഹമാണ്, വലിയൊരു ക്യാമ്പയിനാണ് താങ്കൾ ചെയ്യുന്നത്, പ്രത്യേകം അപ്രീസിയേറ്റ് ചെയ്യുന്നു. അതുപോലെ സാബു ജേക്കബ് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം മുന്നേ നിന്നുകൊണ്ട് ചെയ്യുന്ന ഈ 2020 പ്രവർത്തനം എല്ലാ ജനങ്ങളിലേക്കും എത്തട്ടെ, വലിയൊരു ക്യാമ്പയിനാക്കി അത് മാറ്റണം. നമ്മുടെ നാട് രക്ഷപ്രാപിക്കണമെങ്കിൽ ഇത് മാത്രമേ വഴിയുള്ളൂ. മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കച്ചിത്തുരുമ്പാണ് അവന് ഏറ്റവും ബലമേകുന്നത്. നമ്മുടെ കേരളത്തിനുള്ള കച്ചിത്തുരുമ്പാണ് സാബു ജേക്കബ് ലീഡ് ചെയ്യുന്ന ഈ 2020. അദ്ദേഹത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇദ്ദേഹത്തിന് ഒന്നുമില്ലാതെ അദ്ദേഹത്തിന് നന്നായി ജീവിക്കാനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം ഈ പിന്നിൽ നിന്ന് ഈ സ്ട്രഗിൾ ചെയ്യുന്നതും പോരാടുന്നതും എല്ലാം ഈ കണ്ണുനീരിലായിരിക്കുന്ന, കടക്കണിയിലായിരിക്കുന്ന, അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാതെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളിക്കാരനെ കൈകെട്ട് വാരൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ പുള്ളിക്കാരനെ മറ്റൊരു മാർഗം ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. കോടിക്കണക്കിന് തൊട്ടുള്ള അദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ജനങ്ങളെ, ഈ കണ്ണീരിലായിരിക്കുന്ന ജനങ്ങളെ കരം പിടിച്ചുയർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു കച്ചിത്തുരുമ്പായി വന്നിരിക്കുന്നത്. മാക്സിമം നിങ്ങളത് ജനങ്ങളിലെത്തിക്കുക, ജനങ്ങളത് ഒന്നായി ഉൾക്കൊള്ളും. ഏതൊരു മനുഷ്യനും അത് ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ 2020 പദ്ധതികളെന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളെ രക്ഷിക്കുവാൻ, ജനങ്ങൾ നാട്ടിൽ നിന്ന് പാലായനം ചെയ്യുന്നതിൽ നിന്നൊക്കെയും ഒരു ഒരു എന്തോ ഒരു ഒരു അന്ത്യം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു അവസാനം ഉണ്ടാകാൻ ഇതൊക്കെയും കാരണമായി തീരട്ടെ. നമ്മുടെ നാട് രക്ഷപ്രാപിക്കട്ടെ. നമ്മുടെ നാടിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അതിലൂടെ ഇടിയായിത്തീരട്ടെ. നിങ്ങളുടെ ക്യാമ്പയിൻ ഇസ് സോ വണ്ടർഫുൾ, കീപ് ഇറ്റ് അപ്പ്. അതുപോലെ വിദേശത്തുള്ള ജനങ്ങൾക്കൊക്കെ നാട്ടിൽ വരുവാനായിട്ട് സത്യത്തിൽ പേടിയാണ്, ഭയമാണ്. കാരണം ഗുണ്ടായിസം അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പിരിവുകൾ, എല്ലാവരും ഈ ചെന്നായി ആടിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ നോക്കിയിരിക്കുക, എല്ലാവരും വന്ന് അറ്റാക്ക് ചെയ്യും അവർക്ക് വേണ്ടുന്ന പിരിവുകളെ. ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പറ്റുമെങ്കിൽ അവർ നമ്മളെ കേസിൽ കുടുക്കി കളയും, നമ്മൾ ഈ പിരിവൊന്നും കൊടുത്തില്ലായെങ്കിൽ. അപ്പോൾ ആ ഒരു തരത്തിൽ നാട്ടിലേക്ക് വരാൻ തന്നെ ജനങ്ങൾക്ക് പേടിയ, ഭയമാണ്. അപ്പോൾ അതുപോലെയുള്ള ഈ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം വരുവാനായിട്ട് ജനങ്ങളൊക്കെ സന്തോഷത്തോടെ നാട്ടിൽ വന്ന് നാടിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കാണാനായിട്ട് ഒക്കെ അതിന് ഈ 2020 വന്നാൽ ഫ്യൂച്ചറിൽ അതിനൊക്കെ ഒരു കാരണമായി തീരും. അതുകൊണ്ട് ഇവരുടെ ഈ നാശകരമായ ഈ ഭരണാവസ്ഥയിൽ നിന്നും, ഈ കള്ളന്മാരുടെ ഈ ഗുഹയിൽ നിന്നൊക്കെ ജനങ്ങൾ രക്ഷപ്രാപിക്കട്ടെ, അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്രാപിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വലുതാകട്ടെ, വലിയ ക്യാമ്പയിനായി കേരളം മുഴുവൻ അത് മാറട്ടെ, കേരളത്തിൻ്റെ വലിയൊരു ആരവമായി മാറട്ടെ 2020. ഞാനൊരു എക്സ്ട്രീസ്മനാണ്. ഇവിടുന്ന് വിളിക്കുന്നേ? ഞാൻ കാണണം. പേരെന്താണ്? സുരേന്ദ്രൻ. ഇന്നത്തെ മൊത്തം ഞാൻ കേട്ട് നിങ്ങള് ട്വീറ്റിലെല്ലാം പരിപാടി കണ്ടത്. പക്ഷെ ഇത് ആൾക്കാർക്ക് സ്വയം ചേരാനുള്ള ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് ചേരാവുന്ന ഒരു ഒരു സിമ്പിൾ ആയിട്ടൊരു ഓൺലൈൻ സാധനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചുമ്മാ നമ്മുടെ മൊബൈലിൽ കൂടെ ചേരാവുന്ന സാധനമുണ്ട്. അത് ഇടുക, അല്ലെങ്കിൽ ഇപ്പൊ ഓരോ പഞ്ചായത്തിനും ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളൊരു ഫീസ് ഈടാക്കിയാൽ ആൾക്കാര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഈ ഫീസും തരും. നിങ്ങൾക്ക് നമുക്ക് ധൈര്യമായിട്ടൊരു ഓഫീസും തുടങ്ങാം എല്ലാ പഞ്ചായത്തിലും. പെട്ടെന്ന് ആൾക്കാരെ യോജിപ്പിക്കാം അങ്ങോട്ട്. എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഇത്. നല്ല, അതായത് അവർക്ക് നാട്ടിൻപുറത്തുകാർക്ക് പെട്ടെന്ന് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇതൊക്കെയാ. ഓരോ പഞ്ചായത്തിലും നിസ്സാരം അവരുടെ ഫീസ് വീടായിരിക്കുമോ രജിസ്റ്റർ ചെയ്യുന്നവർക്ക്. ഇതിനകത്ത് ഒരു പൈസ ഇടപാടുമില്ല, കാരണം ഇതൊക്കെ ഫ്രീ ആയിട്ട് ആളുകൾക്ക് മൊബൈലിൽ കൂടെ എല്ലാവർക്കും അറിയത്തില്ല. അതിന്റെ ഒരു സപ്പോർട്ടായിട്ട് വേണം. ഒരു സാധാരണക്കാർക്ക് അങ്ങനെ ഒരു മൊബൈൽ അങ്ങനെ ഒരു ഇതില്ലല്ലോ. വല്യന്മാരും കൂപ്പലന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു സപ്പോർട്ടായിട്ടൊരു എല്ലാ പഞ്ചായത്തിലും ഓഫീസ് തുടങ്ങി കഴിഞ്ഞാൽ അതിന് വേണമെന്ന ചെലവ് നമുക്ക് തന്നെ ഈ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് തന്നെ കണക്ക് കറക്റ്റ് ആവും. നമ്മുടെ അക്കൗണ്ട് കറക്റ്റ് ആവുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. ഈ ആൾക്കാർ പറ്റിക്കുന്ന രാഷ്ട്രീയക്കാരുടെ സ്വഭാവം അല്ലല്ലോ. നമുക്ക് അല്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് അത് അക്കൗണ്ട് കറക്റ്റ് ഇത് പോകാമെങ്കിൽ ഒരു കുഴപ്പമില്ല. ആൾക്കാർ സ്വമേധയാ വന്നത് ചേർന്നതും നമ്മുടെ ആ ഭൂരിപക്ഷം അതിൽ നിന്ന് തന്നെ കിട്ടും. നാട്ടിൻപുറത്തുള്ള ഓരോ പഞ്ചായത്തിലുള്ള ആൾക്കാർക്ക് ഒരു സംവിധാനം ഉണ്ടായി കൊടുക്കാന്നുണ്ടെങ്കിൽ അവര്
ആട്ടോമാറ്റിക് വന്നു ചേരും. ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് തോറ്റു നല്ല പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരെ ഇട്ടിട്ടേ നമ്മൾ ഇതേ കൊണ്ട് പുരോഗമിക്കാന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു സംഭവം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഉണ്ടാവും. ഇത് കോഴിക്കോട് ജില്ലയിൽ കേക്കോത്ത് പഞ്ചായത്തിൽ നിന്ന് വിളിക്കുന്ന എന്റെ പേര് മുഹമ്മദ്. അപ്പം നമുക്ക് ഈ കേക്കോത്ത് ഇവിടെ ഇങ്ങോട്ടൊരു ജില്ലയിൽ ചാല കറങ്ങാൻ വലിയ പരിപാടി ഉണ്ടോ? നമുക്കത് തുടങ്ങാനുള്ള സംവിധാനം ചെയ്യാം. ആ ഇത് ഇവിടെ കുറച്ച് കൂട്ടി നിൽക്കാണ്. എങ്ങനെയെങ്കിലും ഒരു ചാല ഇവിടെ തുടങ്ങിക്കാനെ കുറച്ച് സമാനം കിട്ടും. ഏതെങ്കിലും പാർട്ടിയുടെ അനുഭാവിയാണോ ഇപ്പൊ? ഞാനൊരു പാർട്ടി അനുഭവമല്ല, ഞാൻ രണ്ടു പാർട്ടിയിൽ നിന്ന് രണ്ടിന്റെയും അനുഭവം കണ്ടതാ. ഇടത്തിന്റെയും വലത്തിന്റെയും അനുഭവം കണ്ടതാ. വിദേശിക്ക് വൈകിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ ഒന്ന് വിളിച്ചതാ. ഞാൻ കാസർഗോഡ് വിളിക്കുന്നത്, എന്റെ പേര് സജീനാണ്. എന്തായാലും നമ്മളെ അഴിമതിരഹിത ഭരണത്തിന് വേണ്ടിട്ട് ഒരു 2020 പ്രൊമോട്ട് ചെയ്യുന്നതിൽ ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കട്ടെ. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലൊരു വിഷയം എന്ന് വെച്ചാൽ ഈ അഴിമതി ആണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ അഴിമതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരെ, എനിക്ക് തോന്നുന്നത് വെച്ചാൽ രാഷ്ട്രീയക്കാരൊക്കെ കൂടുതൽ ഉദ്യോഗസ്ഥർ. അപ്പൊ ഈ ഉദ്യോഗസ്ഥരും മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഇതാണ് നാടിന്റെ ഏറ്റവും വലിയൊരു ശല്യം. അപ്പൊ ഒന്നുകിൽ അഴിമതിരഹിതമായ ഭരണം കാഴ്ചവെക്കാൻ കഴിവുള്ള ഭരണകർത്താക്കൾ വരണം. അങ്ങനെ വരുമ്പം അവർക്ക് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ എന്താ വെച്ചാൽ വരുന്നത് മാറി മാറി വരുന്ന കൂട്ടുകെട്ട്, അഴിമതി നടത്താൻ വേണ്ടി വരുന്ന ഒരു ഭരണവർഗവും അതിന് ഒത്താശ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥർ, ഇതെല്ലാം ഇപ്പോൾ നടന്ന നമ്മുടെ നാട്ടിലെ കേരളത്തിന്റെ ഒരു അവസ്ഥയുടെ ഒരു യഥാർത്ഥ ഒരു പ്രശ്നം അതല്ലേ? തീർച്ചയായിട്ടും അതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലേ, നമ്മള് ഞാനൊരു നമ്മുടെ OAP എന്ന് പറഞ്ഞ പ്രസ്ഥാനം വന്നപ്പം അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളാണ്. അതിന്റെ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു ഞാൻ. അപ്പോ അത് ഈ പറഞ്ഞ അതിനകത്ത് എന്തുണ്ടായെന്ന് വെച്ചാല്, ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷ ഉദ്യോഗസ്ഥരാണത് കുളം തൊണ്ടിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു ആശയമായിരുന്നു വൺ ഇയർ വൺ പെൻഷൻ മുന്നോട്ട് വെച്ചത്. ഈ പറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ അർഹരായവർക്ക് 10,000 രൂപ പെൻഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അവര് അതിന് സാധിക്കില്ല, അതെങ്ങനെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള അതിനൊക്കെ കൃത്യമായ മറുപടികൾ നമ്മൾ ഗ്രൂപ്പുകളിൽ പറഞ്ഞു കൊടുത്തിരുന്നു. 10,000 രൂപ കൊടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇപ്പോ 75,000-80,000 പെൻഷൻ മേടിക്കുന്ന എത്രയോ ആളുകളുണ്ട്, ഒരു ഉപയോഗവും ഇല്ലാതെ. അതായത് ബാങ്കിൽ അത് ഡെഡായിട്ട് കിടക്കുകയാണ് ആ പണം. കാരണം അവര് ഉദ്യോഗത്തിലിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ മക്കളെയൊക്കെ നല്ല നിലയിലാക്കുകയും അവർക്ക് ഈ പണത്തിന്റെ ഒരു ആവശ്യമേ വരുന്നില്ല. അതേസമയം ഈ 10,000 രൂപ വെച്ചിട്ട് ഒരു സാധാരണക്കാരന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാല് ആ പണം പിറ്റേ ദിവസം മാർക്കറ്റിൽ വരും. അപ്പൊ അതിനെക്കുറിച്ച് നല്ലൊരു ഇതായതിന്റെ പേരിലാണ് ഞാൻ ആ ഒരു പ്രസ്ഥാനമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചത്. പക്ഷെ അതിനെ പൊളിച്ചടിക്കി, 36 ഗ്രൂപ്പാക്കി ആ രീതിയിൽ അങ്ങനെ ആയി. ഇപ്പൊ എന്തായാലും 2020 പ്രൊമോട്ട് ചെയ്ത് വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ പറഞ്ഞവര് എന്താ പറയാ, അത് ഏത് രീതിയിൽ ഓരോ പഞ്ചായത്തിലും പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ പല രീതിയിലുള്ള ഇത് ഈ പറഞ്ഞൊരു ഈ സാബു ജഗ് സാറെ പോലുള്ളവര് ഇത്രമാത്രം എതിർപ്പുകള് അതിജീവിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് പോലും പുള്ളിനെ ഒതുക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഒരു പഞ്ചായത്തിൽ ഒരു സാധാരണക്കാരൻ തുടങ്ങി വെച്ചാല് അത് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും സാധാരണക്കാരൻ എന്നുള്ളൊരു ഒരു ആശങ്ക മാത്രമാണ് എനിക്കുള്ളത്. അല്ല, ആശങ്കയുടെ ഒന്നും കാര്യമില്ല. കാരണം ഒരു നല്ലൊരു കൂട്ടായ്മ ഉണ്ടായി കഴിയുമ്പോഴേ തീർച്ചയായിട്ടും അതാണ്, തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവുമല്ലോ. ഇത്തരത്തിലുള്ള കൊള്ളക്കെതിരെ ഒരു ഒരു പ്രതിരോധം വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എല്ലാരും ഒന്നു ചേർന്ന് അതെ, അതാണ് വേണ്ടത്. ഒരു പഞ്ചായത്തില് ഒരു ഒരു ഗ്രൂപ്പ് ഈ പറഞ്ഞ മാതിരി വളർന്നു വരുമ്പം ആ ഗ്രൂപ്പ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഓരോ ഒരു പഞ്ചായത്തിൽ പോയിട്ട് ഒരു വ്യക്തിക്ക്, കാരണം വെച്ചാല് അറിയാലോ, നെഗറ്റീവ് ആവുന്നല്ല ഞാൻ പറഞ്ഞ വെച്ചാല് ഇടതും വലതും ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂടെ ഒന്നിച്ച് ആക്രമിക്കും, ഒന്നിച്ച് കൂടുമെന്നാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നുമല്ല പറഞ്ഞതല്ലേ. അപ്പൊ ഈ ഒരു പ്രസ്ഥാനം വളർന്നു വരുന്നെന്ന് കാണുമ്പം അതിനെ എതിർക്കുന്നത് ഈ പറഞ്ഞ ഒരു ഒരു മറിച്ചേരിൽ ഒരു പ്രസ്ഥാനം ആയിരിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈ പറഞ്ഞ എന്തായാലും പ്രൊമോട്ട് ചെയ്യുന്നത് വളരെയധികം ഒരു എന്താ പറയാ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ വരാപ്പുഴയിൽ നിന്ന് വിളിക്കുന്ന, എന്റെ പേര് ആന്റണി എന്നാണ്. ഞങ്ങളുടെ വരാപ്പുഴ പഞ്ചായത്തില് 2020 ഒരു ആളുണ്ടെങ്കിലും ഇവിടെ പ്രവർത്തനങ്ങൾ കുറവാണ്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.